സാന്ത്വനം സന്ദേശമാക്കിയ നാമധേയം സേവനം സമർപ്പണം ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ തിരൂർ. ഞങ്ങൾ പൊന്നാനിക്ക സുമനസ്സുകളായ നമ്മുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പൊന്നാനി തീരപ്രദേശത്ത് മറ്റു തൊഴിലാളി കുടുംബമായ പിഴയിൽ ഫിറോസും അതുപോലെ തന്നെ മുസൽമ ദമ്പതികളുടെ പിഞ്ചോമന പുത്രൻ കേവലം 6 മാസം പ്രായമുള്ള തമീം നാം ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഗുരുതരമായ ഒരു കരൾരോഗം ബാധിച്ച് ജീവന് വേണ്ടി മല്ലിടുന്ന ഒരു ഘട്ടത്തിലാണ്. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അടിയന്തിരമായി ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന ദൗത്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പൊന്നാനി നഗരസഭയിലെ തീരപ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ചു നിന്ന് വേണ്ടത് ചെയ്യണമെന്ന ഒരു തീരുമാനമെടുത്തുകൊണ്ട് ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 40 ലക്ഷം രൂപയാണ് കുഞ്ഞിൻ്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ചികിത്സയിലുള്ള ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ തുടർ ചികിത്സ വേണ്ടിവരുമെന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട്. കുഞ്ഞിന് കരൾ പകുത്ത് നൽകുന്നത് കുഞ്ഞിൻ്റെ ഉമ്മ ഉമ്മു സൽമയാണ്. തീർച്ചയായും രണ്ടുപേരുടെയും ആരോഗ്യത്തെക്കുറിച്ച് ആശങ്ക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു ദൗത്യമാണ് ഞങ്ങൾ ചികിത്സാ സമിതിക്ക് രൂപം കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്. മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഈ ചികിത്സാ സമിതിയുടെ ചെയർമാൻ ഞാൻ, അതുപോലെ തന്നെ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ളത് ഫൈസൽ ബാഫക്കി തങ്ങളാണ്. അതുപോലെ തന്നെ ട്രഷററായിട്ട് ഹാജി കാസിം കോയ തങ്ങൾ. ഞങ്ങളടങ്ങുന്ന ചികിത്സാ സമിതി ഉദാരമതികളായ പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുടെ നാമമാത്രമെങ്കിലും ഒന്നിച്ചുകൂടിയാൽ വലിയ ഒരു തുകയായി മാറുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ ഉദാര മനസ്സിന് മുന്നിൽ കൈനീട്ടുകയാണ്. ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കേണ്ടത് നമ്മുടെ നാട്ടുകാരുടെ ഒരു ഉത്തരവാദിത്വമാണെന്ന തിരിച്ചറിവ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പരമാവധി നിങ്ങൾ നൽകുന്ന ഓരോ ചില്ലിക്കാശ് അത് വളരെ നല്ല രീതിയിൽ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും പരമാവധി തുക ഈ കുഞ്ഞിനെ ജീവൻ തിരിച്ചെടുക്കുന്നതിനുള്ള അവരുടെ ആ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നതിന് തയ്യാറാവണമെന്ന് ചികിത്സാ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഇന്നലെ ഞങ്ങൾ കുട്ടിയെ അഡ്മിറ്റാക്കുന്നതിന് വേണ്ടി എറണാകുളത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഉമ്മയെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ വീട്ടിലാണ്, തൊട്ടടുത്ത ഹോസ്പിറ്റലിലാണ് താമസിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് കുട്ടിക്ക് ഈ തുകയാവുന്ന പുറത്ത് ഞങ്ങൾ ആ സർജറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളെ കയ്യിലിപ്പം ഏകദേശം 8 ലക്ഷം രൂപയോളമാണ് ഈ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ട 40 ലക്ഷം രൂപ ഞങ്ങൾ 2-4 ദിവസത്തിനുള്ളിൽ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അതിലൊരു ഫ്ലോ ഉണ്ടായിട്ടില്ല. ഇനിയും ഞങ്ങൾ സുമനസ്സുകളോട് ഈ കുട്ടിക്ക് വേണ്ടി ചോദിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങളെ ആളുകൾ, ഇതറിയുന്ന ആളുകൾ ഞങ്ങളെ ഈ കാണുന്ന അക്കൗണ്ടിൽ കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഡോക്ടർ ഇന്നലെ ബന്ധപ്പെട്ടവരും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഇനി എല്ലാം നിങ്ങളുടെ ഈ പത്രപ്രവർത്തകരായ സഹോദരന്മാരെ കയ്യിലേക്കെടുക്കുന്നു. കാരണം നിങ്ങളുടെ എത്ര കണ്ട് പ്രാവർത്തികമാക്കുന്നു അത്ര കണ്ട് ജയിക്കുന്നു ഞാൻ സംശയമില്ലാത്ത കാര്യം. ഈ പൊന്നു കുട്ടിയുടെ ജീവിതത്തെ കൊണ്ട് ആ ബാധ്യത നിങ്ങൾ ഏറ്റെടുത്തിരിക്കണം. നാട്ടുകാരെ ഞങ്ങൾ തങ്ങൾ പറഞ്ഞതുപോലെ, ചേർമ പറഞ്ഞതുപോലെ 8 ലക്ഷം രൂപയാണ് അതിലേക്ക് വന്നിരിക്കുന്നത്. വളരെ ദയനീയ ഒരവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ഈ അവസ്ഥയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി കഴിയുന്ന പരമാവധി സഹായം ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് കാര്യം പരിഹരിച്ചൊക്കെ കഴിഞ്ഞാൽ 1 ദിവസമായിരുന്നു. ആ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും എല്ലാം അർഹമായ പ്രത്യേകം ഉണ്ടാവും കൈമാറട്ടെ എന്ന് പ്രാർത്ഥന. ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാം, അറിഞ്ഞു വിൽക്കാം. മിത്ര ഡയമണ്ട്സ് തിരു. എന്റെ ഫാമിലിയിൽ കല്യാണം, ഫാമിലി വെഡിങ് സെന്റർ.